സ്വപ്നങ്ങളുടെ നീരാളിക്കൈകളിൽ അകപ്പെട്ടിരിക്കുകയാണോ നമ്മുടെ കുട്ടികൾ? കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അമിതമായ ലഹരി ഉപയോഗം മൂലം 18 വയസ്സുകാരി സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടു. ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം. ഇതിന്റെ ഭാഗമായി പെൺവാണിപ്പ് കേസുകൾ, കൊലപാതകങ്ങൾ എന്നിവ കൂടി വരുന്നതായി റിപ്പോർട്ടുകൾ. തൊടുപുഴയിൽ യുവതി ഉൾപ്പെടെ 2 പേർ MDMA അറസ്റ്റിലായി. നെടുമ്പാശ്ശേരിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 30 കിലോ ലഹരി മരുന്നുമായി പാലക്കാടിൽ കോളേജ് വിദ്യാർത്ഥികൾ പിടിയിലായി. കൊല്ലം ജില്ലയിൽ ഹൈസ്കൂൾ അധ്യാപകൻ മുരളീധരൻ നായരെ എക്സൈസ് പിടികൂടി. മെത്താഗുലിൻ എന്ന ലഹരി മരുന്നാണെന്നാണ് സംശയിക്കുന്നത്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ വൈകുന്നേരം 6 മണിക്ക്. നന്ദി, നമസ്കാരം. ഹലോ, പോലീസ് കൺട്രോൾ റൂം. സാർ, സാർ, ദേർ ഈസ് ആൻ എമർജൻസി. വാട്ട് ഈസ് എമർജൻസി? സോ ഹിയർ ഈസ് ഓഡിയോ. പ്ലീസ് ഹെൽപ്, പ്ലീസ് ഹെൽപ്, സംബഡി പ്ലീസ് ഹെൽപ്. വേർ ഈസ് ദി ലൊക്കേഷൻ? ഞാൻ രാത്രി കൊണ്ട് സാർ. ഗൈസ്, ആർ യു റെഡി? യെസ് സാർ. ഓക്കേ, ലെറ്റ്സ് ഗോ. എന്താടോ തിങ്കൾ? പിന്നെ 27th. പിന്നെ പെട്ടെന്ന് വരണം വൈകുന്നേരം. ഓക്കെ, കേക്ക് കട്ടിങ് ഉള്ളതാ. സുസി, ഒരു കേക്ക് പറഞ്ഞേ. ബൈ. Thank you.
സർപ്രൈസ്. ഞാൻ കണ്ടിട്ട് നീ പല പ്രാവശ്യം പ്രപ്പോസ് ചെയ്യാൻ വേണം, പക്ഷേ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരുന്നാ പോരെ. ഡോക്ടേഴ്സ് പറയുന്നത് കുട്ടി ഡ്രഗ് ഓവർഡോസ് ആണെന്നാണ്. ഇത് നിങ്ങളുടെ മകളുടെ ബാഗല്ലേ? ഇതിലെ കണ്ടെന്റ്സ് കണ്ടോ? ഇതെല്ലാം ഡ്രഗ്സ് ആണ്. ഇതൊക്കെ ഡ്രഗ്സ് ആണ്. ഈ ഇടയായി കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്, ഈ ഇടയായിട്ട് അവൾ ഞങ്ങളോട് അധികം സംസാരിക്കാറേയില്ല. ഏത് സമയവും അവളുടെ റൂമിൽ തന്നെ കഥകടച്ചിരിക്കും, എപ്പോഴും ഉറക്കമായിരിക്കും. എന്റെ തെറ്റാണ് ഇതല്ല. കഴിഞ്ഞ 2-3 മാസങ്ങളായി അവൾക്ക് ഒരു ശ്രദ്ധയും കൊടുക്കാതെ ജോലി തിരക്കിലായി. ഈയിടെയായി ഇതുപോലുള്ള ഒരുപാട് കേസുകൾ കാണുന്നുണ്ട്. ഇതിന് പിന്നിലുള്ളവരെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ ഡോക്ടർ ഷാനി, ഇത് ഡോക്ടർ അമിത. ഞങ്ങള് ഇയാളുടെ ഡോക്ടേഴ്സ് ആണ്. ഇപ്പോൾ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആൻമറിക്ക് ഡ്രഗ് ഓവർഡോസ് എന്ന കണ്ടീഷനായിട്ടാണ് വന്നേക്കുന്നത്. ആദ്യം വന്നപ്പോൾ തന്നെ ഹാർട്ടൊക്കെ നിലച്ച് കാർഡിയക് അറസ്റ്റ് എന്ന സിറ്റുവേഷനായിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് CPR ഒക്കെ ചെയ്ത് പൾസ് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടി. സർ ധൈര്യമായിട്ടിരിക്കൂ, പേടിക്കൊന്നും വേണ്ട. ഡോണ്ട് പാനിക്, വീൽ ഡു അവർ ബെസ്റ്റ്. ഓക്കെ ഗൈസ്, നമുക്ക് ആ കുട്ടിയുടെ മൂവ്മെന്റ്സ് ഒന്ന് ട്രാക്ക് ചെയ്യാം. ആ CCTV ഫുട്ടേജ് ഒന്ന് പുള്ള ചെയ്യൂ. സർ, ആ കുട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ജംഗ്ഷൻ ഒന്ന് കാണിക്കൂ. സർ, ആ പെൺകുട്ടി അതേ ഓട്ടോയിൽ നിന്ന് ഒരു മഫ്തയിട്ട് ഇറങ്ങുന്നതായിട്ട് കാണാം. ആ കുട്ടി ഓട്ടോയിൽ നിന്ന് ബൈക്കിലേക്കാണ് സാർ കയറിയിരിക്കുന്നത്. ആ ബൈക്ക് ഓടിക്കുന്നാണെന്ന് സൂം ചെയ്യാമോ? സാർ, ബൈക്കിൽ ഒരാളുണ്ട്, ബട്ട് ഫേസ് ക്ലിയർ അല്ല. സാർ, ആ കുട്ടി ബൈക്കിൽ നിന്ന് ഇറങ്ങി ആറ്റുകാലിനടുത്തുള്ള ഗോഡൗണിലേക്കാണ് പോകുന്നതായിട്ട് കാണുന്നത് സാർ. സാർ, ഗോഡൗണിലെ CCTV നിന്ന് കിട്ടിയ SD കാർഡ്. ഓക്കെ, അതൊന്ന് പ്ലേ ചെയ്യൂ. So here are the visuals. Wait. Adhe time onnu nokku. Call inne time enda? Rendu timings match aagunnillallo. Okay, aa kuttiyude phone ninnu aadyam call kettiyathu kutti unconscious aayina shesham aanu. Then who called from the phone from the same location? Aa visual onnu zoom cheyavo? Yes, there. സർ നോക്കൂ, അവിടെ ഒരു കൈ കാണുന്നില്ലേ? ഓക്കെ, ആ കയ്യിലൊരു ടാറ്റു ഉണ്ടല്ലോ. സർ,
സത്യം പറയാം, അവൾക്ക് ഡ്രഗ്സ് കൊടുത്തതും അവളെ ഇതിൽ വലിച്ചിട്ടതും അവളെ കൊണ്ടുപോയതും ഞാൻ തന്നെയാണ്. ഉണ്ടല്ലോ. ഇനിയും വേണോ? എടുത്തു നോക്ക്. നീ ചെല്ലി, ഞാനിപ്പോ വരാം. എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതും പ്രണയം അഭിനയിക്കാൻ പറഞ്ഞതും ആ സെബാസ്റ്റ്യനാണ് സാർ. അവിടെ വെച്ച് അവളുടെ കരച്ചിൽ കേട്ടപ്പോ എനിക്ക് ഇങ്ങോട്ട് പോവാൻ തോന്നിയില്ല. ഞാൻ തന്നെയാണ് വൺവൺട്ട് വിളിച്ചത്. ഇതെല്ലാം ആ സെബാസ്റ്റ്യന്റെ ഭീഷണി പ്രകാരമാണ് ഞാൻ ചെയ്തത്. അവൻ ഡ്രഗ്സ് അപ്ലൈ ചെയ്യും, ഗേൾസിനെ കടത്തും. ഞാൻ പെട്ടുപോയതാണ് സാറേ. പിന്നെ അവരെനിക്ക് സ്പ്ലീ തരും. സ്പ്ലീയോ? അതെന്താ? എനിക്കിതിനൊന്നും തിരിച്ച് പൈസയല്ല കിട്ടിക്കൊണ്ടിരുന്നത്.
സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സാമ്പിൾസ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് അയാൾ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്റെ അച്ഛൻ എടുത്ത് പറയുമെന്ന് പറഞ്ഞു, സാർ പ്ലീസ് സേവ് മീ സാർ പ്ലീസ്. നീ സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല, ഇതുവരെ ആരും കണ്ടിട്ടില്ല, ആർക്കും കാണാനും പറ്റില്ല. നിന്റെയൊക്കെ വായങ്ങനെ തുറപ്പിക്കണമെന്ന് എനിക്കറിയാം. என்ன பயமா இருக்கா? எங்க கூட்டம் ரொம்ப பெரிய கூட்டம், பெரிய கூட்டம். உலக அளவுல வந்து எத்தனை பணக்காரங்க, எத்தனை லட்சாதிபதிங்க, எத்தனை அரசியல்வாதிங்க, எத்தனை போலீஸ்காரங்க நமக்கு தெரியுமா? இதுல இருந்து வெளியே வர்றது என்ன பெரிய கஷ்டமா? உங்க ஸ்கூல்ல, காலேஜ்ல, ஹாஸ்டல்ல, வீட்டுல, பர்சல, ஆபீஸ்ல
இவ்வளோ இடத்துல உள்ளே வந்து எங்களுக்கு இந்த போலீஸ் ஸ்டேஷன் ஒன்றும் பெரிய விஷயம் இல்லை. அதனால் என்ன கூட பண்ண முடியாது. இவ்வளோ உரிமையண்டோ എന്റെ അനിയത്തിയാണ്. അവളുടെ ആത്മശാന്തിക്ക് വേണ്ടി നിന്നെയൊക്കെ ഞാൻ വേരോടുകൂടി പറിച്ചെടുക്കും. അതിനുവേണ്ടി ഏത് കൊലകുമ്പന്മാരുണ്ടെങ്കിലും അവരെല്ലാം ഞാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. ഇരുട്ടിലേ വാഴ്റവൻ. I'm not bad. I'm just evil. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഈ ക്രിസ്മസ് നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടി ധന്യമാക്കാൻ നമ്മളോടൊപ്പം ആദരണീയനായ ഫാദർ മാത്യൂസ്, കമ്മീഷണർ ഓഫ് പോലീസ് മിസ്റ്റർ അനൂഷ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് മിസ്സിസ് നിസി എന്നിവർ എത്തിയിട്ടുണ്ട്. ആദ്യമായി ക്രിസ്മസ് ദിന സന്ദേശം നൽകാനായി ഫാദർ മാത്യുവിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട കമ്മീഷണർ പോലീസ്, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു നല്ല ക്രിസ്മസിന്റെ മംഗളാശംസകൾ നേരുന്നു. ക്രിസ്മസ് നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത്? ക്രിസ്മസിൽ നമ്മുടെ പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ അനുസ്മരണമാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഈ പുത്രൻ നമ്മളെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചങ്ങലിൽ നിന്നും വിടുവിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നാം അറിയുന്നു. മയക്കുമരുന്നിൻ്റെ ഈ ചങ്ങലിൽ നിന്ന് ദൈവത്തിന് നമ്മെ വിടുവിപ്പിക്കാൻ സാധിക്കും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഹൂ ദ സൺ സെറ്റ്സ് ഫ്രീ ഈസ് ഫ്രീ ഇൻ ഡീഡ് എന്ന് ഓർത്തുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്കൊരു ലഹരി വിമുക്ത സമൂഹത്തിൽ നൽകട്ടെ. കാരുണ്യനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ലോക ലഹരി വിമുക്ത പ്രതിജ്ഞ ചെയ്യാനായി കമ്മീഷണർ ഓഫ് പോലീസ് മിസ്റ്റർ അനുഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലഹരി നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ യുവാക്കളാണ് ലഹരിക്ക് അടിമയാകുന്നത്. എനിക്ക് എൻ്റെ അനിയത്തിയെ നഷ്ടപ്പെട്ടത് ലഹരി കാരണമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇനി ആർക്കും ഇത് സംഭവിക്കാൻ പാടില്ല. നമുക്ക് ഒരുമിച്ച് ഈ ലഹരി വിമുക്ത പ്രതിജ്ഞ എടുക്കാം. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും സമൂഹത്തെയും നശിപ്പിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.
എന്തിനാണ് എന്റെ കുഞ്ഞിനോട് അങ്ങനെ നീ ചെയ്തത്? സൂസി, പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. ഇവൻ തെറ്റ് ചെയ്തു, പക്ഷേ ഇവനാണ് മോളെ രക്ഷിച്ചത്. ഹലോ സെബാസ്റ്റ്യൻ. ഇതല്ലേടാ നിന്റെ ദുബായിലെ ബോസ്? അവരെ നാങ്ക പോട്ടി തള്ളിട്ടോ? ഇനി അടുത്തത് നീയാണ്. കേരളത്തിലെ ലഹരി മാഫിയ തലവൻ സെബാസ്റ്റ്യൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ലഹരി മരുന്നിന്റെ അന്താരാഷ്ട്ര തലവൻ ഡാനിയൽ ദുബായിൽ കൊല്ലപ്പെട്ടു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും 100 ഹാഷിഷ് ഓയിൽ, കൊക്കെയിൻ, MDMA കണ്ടെയ്നേഴ്സ് കണ്ടെടുത്തു. ഒരു പുതിയ ലഹരി മുക്ത കേരളത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. Yes to life. Yes to life. No to drugs. No to drugs. Yes to life. Yes to life. No to drugs. No to drugs. Yes to life. Yes to life. No to drugs. No to drugs. നമസ്കാരം.
Bang 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 b